let go. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് പ്രമുഖ റിപ്പോർട്ടറായ മാർക്കസ് മർഗുലോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന സെർജിയോ സിഡോഞ്ചയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാർക്കസ് പറയുന്നത് എങ്ങനെയാണ്, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന സെർജിയോ സിഡോഞ്ച ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുണ്ട്. സെർജിയോ സിഡോഞ്ചയെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സെർജിയോ സിഡോയോട് വിട പറഞ്ഞിട്ടില്ല. സിഡോക്ക് ഇതുവരെ മറ്റു ക്ലബ്ബുകളിൽ നിന്നൊന്നും ഓഫറുകൾ ലഭിച്ചിട്ടില്ല എന്നും മാർക്കസ് മർഗുലോ വ്യക്തമാക്കി. മാർക്കസ് മർഗുലോയുടെ ഈ ഒരു ട്വീറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സെർജിയോ സിഡോ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് മാർക്കസ് മർഗുലോയുടെ ഈ ഒരു ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെർജിയോ സിഡോഞ്ച തിരികെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും വരാതിരിക്കാനും സാധ്യതകളുണ്ട്. എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. മാർക്കസ് മർഗുലോ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ട് കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന താരമായ അരിഡാനെ സെന്റാനെ എന്ന താരത്തിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിന് അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ കോവിഡ് സാഹചര്യങ്ങൾ കാരണം താരത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം കാരണം നിലവിൽ ഈ ഒരു താരം ഒരു സ്പാനിഷ് ക്ലബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും മരിഡാനെ സെന്റാന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. മാർക്കസ് മർഗുലോയുടെ മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് സ്ട്രൈക്കേഴ്സിനെയും രണ്ട് ഡിഫൻഡേഴ്സിനെയും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെയും വിദേശ താരങ്ങളായിട്ട് ടീമിലേക്ക് എത്തിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. എന്തായാലും മാർക്കസ് മർഗുലോയുടെ ഈ ഒരു റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വലിയ ഓപ്ഷനിലും എനബിളാക്കുക. അടുത്തൊരു വീഡിയോ കൺവരേക്കും ബൈ.